ജീവിതം പച്ചപിടിച്ചു വരുമ്പോഴാണ് കൊല്ലം സുധി എന്ന കലാകാരൻ അപകടത്തിൽ പൊലിഞ്ഞത്. നീറുന്ന ഓർമ്മകളിൽ നിന്ന് കുടുംബം ഇതുവരെ മോചിതരായിട്ടില്ല. രണ്ടു മാസമായിട്ടും അച്ഛനെ കാണാത്തതിൽ വിഷമിച്ച് കൊല്ലം സുധിയെ ഫോൺ ചെയ്യുന്ന ചെറിയ മകൻ മൃദുലിന്റെ രംഗങ്ങളാണ് കണ്ണീരിൽ ആഴ്ത്തുന്നത്. ഒരു ദിവസത്തെ പരിപാടിയല്ലേ ഉള്ളൂ, നാളെ രാവിലെ ഇങ്ങെത്താം. വീട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞ് സുധി യാത്രയായിട്ട് രണ്ടു മാസങ്ങൾ പിന്നിട്ടു. സുധി മരിച്ച വിവരം ചെറിയ മകൻ റിദുലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ദിവസങ്ങൾക്ക് മുമ്പ് അവൻ അമ്മ രേണുവിനോട് പറയുന്നത് ഇങ്ങനെയായിരുന്നു: കൊല്ലം സുധി അച്ഛ മരിച്ചുപോയിയെന്ന്. ഒരുപക്ഷെ അതിൻ്റെ അർത്ഥം അവന് അറിയില്ലായിരിക്കാം. ദിവസങ്ങൾക്ക് മുമ്പാണ് മൂത്ത മകൻ രാഹുൽ വലത് കൈയിൽ അച്ഛൻ്റെ ചിരിക്കുന്ന മുഖം പച്ചകുത്തിയത്. സുധിയുടെ വീടെന്ന സ്വപ്നവും യാഥാർത്ഥ്യമാകാൻ പോകുന്നു. എന്നാൽ അത് കാണാൻ സുധിയില്ലെന്ന് മാത്രം. ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് കൊല്ലം സുധി ജീവിതവേദിയോട് വിട പറഞ്ഞു എന്ന യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാനുള്ള ശ്രമത്തിലാണ് ഭാര്യയും ആ മക്കളും ഇപ്പോൾ. സുധിച്ചേട്ടൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ടെന്നും മരിക്കുന്നതിന് തൊട്ട് മുമ്പും അദ്ദേഹം വീട് വെക്കുന്ന കാര്യമാണ് പറഞ്ഞിരുന്നതെന്നും രേണു പറയുന്നു. സുധിയുടെ ഓർമ്മ നിലനിർത്താൻ കഴിയുന്ന എന്തെങ്കിലും സ്മാരകമുണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടെന്നും രേണു കൂട്ടിച്ചേർത്തു.